അഴിമതിക്കെതിരായ പോരാട്ടവും അഴിമതി നിവാരണ യജ്ഞവുമായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ മുഖമുദ്ര. അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് ചൂലുമായി നിരത്തിലിറങ്ങിയ പാർട്ടിയും നേതാക്കളുമായിരുന്നു അവർ. അവരുടെ മുദ്രാവാക്യങ്ങളൊക്കെ എക്കാലത്തും അഴിമതിക്കെതിരായി തന്നെയുള്ളതായിരുന്നു. ക്യാമ്പയിനുകളൊക്കെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ അഴിമതികൾ തുറന്നു കാട്ടുന്നത് കൂടിയായിരുന്നു. വിവരാവകാശ നിയമം അഴിമതി വിരുദ്ധ പോരാട്ടത്തിനായി ഉപയോഗിക്കാമെന്ന് പറഞ്ഞവർ ഇപ്പോൾ അഴിമതി കേസുകളിൽ തന്നെ പിടിക്കപ്പെടുകയാണ്. ഡൽഹി ഉപമുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപകനുമൊക്കെയായ മനീഷ് സിസോദിയ സിബിഐ അറസ്റ്റിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കമുള്ള അവരെ FIR പേരുള്ള 15 പേർക്കെതിരെയാണ് CBI ഇന്നലെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറങ്ങിയത്. പ്രതികൾ രാജ്യം വിടാതിരിക്കാൻ വേണ്ടിയാണ് CBI ഇത്തരത്തിലൊരു ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയത്. ഈ ഒരു ഊരാക്കുടുക്കിലേക്ക് ആം ആദ്മി പാർട്ടിയെയും മനീഷ് സിസോദിയെയും എത്തിച്ചത് അവരുടെ ഡൽഹിയിലെ പുതിയ മദ്യനയമാണ്. 2021 നവംബർ മുതലാണ് പുതിയ മദ്യനയം ദില്ലി സർക്കാർ നടപ്പാക്കി തുടങ്ങിയത്. അതുവരെ സർക്കാരിന്റെയും സ്വകാര്യ വ്യക്തികളുടെയും ഒക്കെ ഉടമസ്ഥതയിലുള്ള വിവിധ ഔട്ട്ലെറ്റുകളിലൂടെയായിരുന്നു രാജ്യ തലസ്ഥാനത്ത് മദ്യവില്പന നടത്തിയിരുന്നത്. പുതുക്കിയ ഈ ഒരു മദ്യനയപ്രകാരം സർക്കാർ മദ്യവില്പനയിൽ നിന്നും പിന്മാറി ദില്ലിയെ 32 സോണാക്കി തിരിച്ച് ഓരോ സോണിലും 27 ഷോപ്പുകൾ വീതം 864 ഔട്ട്ലെറ്റുകൾ ടെൻഡർ വിളിച്ച് അനുമതി നൽകി. ദില്ലി സർക്കാർ നിയോഗിച്ച പ്രത്യേക കമ്മിറ്റിയാണ് 2021-22 എക്സൈസ് നയം ഉണ്ടാക്കിയത്. 9,500 കോടി രൂപയുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് റീറ്റെയിൽ മദ്യമേഖലയിലെ പുതിയ പരിഷ്കാരം എന്നാണ് ആം ആദ്മി ഇതിനെ വിശേഷിപ്പിച്ചത്. പുതിയ എക്സൈസ് നയത്തിന് കീഴിൽ ചില്ലറ മദ്യവില്പന മേഖലയിൽ നിന്ന് ദില്ലി സർക്കാർ പിന്മാറി ഇത് സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തു. ആദ്യമായി സർക്കാർ ഉടമസ്ഥതയിലുള്ള എല്ലാ മദ്യശാലകൾ പൂട്ടി ചില്ലറ മദ്യവില്പന ശാലകൾ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുമെന്ന് ആം ആദ്മി പാർട്ടി പറയുകയും ചെയ്തു. മദ്യമാഫിയയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടം എന്നാണ് ആം ആദ്മി സർക്കാർ ആദ്യകാലത്ത് അവകാശപ്പെട്ടത്. എന്നാൽ പുതിയ സ്വകാര്യ ഔട്ട്ലെറ്റുകളിലൂടെ മത്സരിച്ചാണ് മദ്യവില്പന നടക്കാൻ തുടങ്ങിയത്. മദ്യത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച് വ്യാപകമായ പരാതികൾ വരാൻ തുടങ്ങി. മദ്യ നയം നടപ്പാക്കിയ രീതിയിൽ അഴിമതി ഉണ്ടെന്ന പരാതി വന്നു. ഔട്ട്ലെറ്റുകൾ സ്വകാര്യ മേഖലയ്ക്ക് അനുവദിച്ചതിൽ അഴിമതി നടന്നെന്ന പരാതിയായി. ലെഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെ നയത്തിൽ മാറ്റം വരുത്തിയ സർക്കാരിന് നഷ്ടമുണ്ടാക്കി തുടങ്ങിയ വലിയ ആരോപണങ്ങളുടെയും ഒക്കെ ഘോഷയാത്ര തന്നെയുണ്ടായി. കേസുണ്ടായി. CBI രജിസ്റ്റർ ചെയ്ത FIR പ്രകാരം ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഒന്നാം പ്രതിയായി. FIRൽ സിസോദിയെയും മറ്റുള്ളവരെയും 2021-22 വർഷത്തേക്കുള്ള ഡൽഹി സംസ്ഥാന സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ശുപാർശ ചെയ്യുന്നതിലും എടുക്കുന്നതിലും ഒക്കെ പ്രധാന പങ്കുവഹിച്ചതായി CBI ഇപ്പോൾ കുറ്റപത്രത്തിൽ പറയുകയാണ്, FIRൽ പറയുകയാണ്. കേസിൽ മലയാളികളും പ്രതികളായി. മുംബൈ മലയാളിയും വ്യവസായിയുമായ വിജയ് നായരാണ് ഈ കേസിലെ അഞ്ചാം പ്രതി. തെലുങ്കാനയിൽ സ്ഥിരതാമസമാക്കിയ അരുൺ രാമചന്ദ്രപിള്ള 14 പ്രതിയായി. ആകെ 15 പ്രതികൾ. എക്സൈസ് നയത്തിൽ വരുത്തിയ പരിഷ്കരണം, ലൈസൻസിംഗിന് അർഹമായ ആനുകൂല്യങ്ങൾ നൽകൽ, ലൈസൻസ് ഫീസിൽ ഇളവ് വരുത്തൽ, അംഗീകാരമില്ലാതെ L1 ലൈസൻസ് നീട്ടൽ തുടങ്ങിയ നിരവധി ക്രമക്കേടുകൾ നടന്നതായിട്ടാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുന്നത്. നിയമവിരുദ്ധമായി സ്വകാര്യ വ്യക്തികൾക്ക് മദ്യശാലകൾക്ക് ലൈസൻസ് നൽകാൻ കൈക്കൂലി വാങ്ങിച്ചു. ലൈസൻസ് നേടാൻ സ്വകാര്യ ലോബി സിസോദിയയുടെ അടുപ്പക്കാർക്ക് കോടികൾ കൈക്കൂലി നൽകി. 4 മുതൽ 5 കോടി വരെ കൈക്കൂലിയായി വാങ്ങിയെന്ന് FIRൽ ഇപ്പോൾ പരാമർശമുണ്ട്. ഉപഭോക്താക്കൾക്ക് മാന്യമായ സേവനം ലഭ്യമാക്കാനും കരിഞ്ചന്തയും മദ്യമാഫിയയുടെ സ്വാധീനവും ഒക്കെ കുറയ്ക്കാനാണ് പുതിയ നയമെന്ന് ആം ആദ്മി പറഞ്ഞിട്ട് തുടങ്ങിയ ഈ പദ്ധതികൾ. സോണുകൾ തോറും ലേലം വിളിച്ചാണ് ലൈസൻസ് നൽകിയത്. സ്വകാര്യ വ്യക്തികൾ കടന്നു വന്നതോടെ രീതികൾക്ക് മാറ്റം വന്നു. മദ്യശാലകൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്ന രീതി അവസാനിച്ച് വില നിർണയാവകാശം ലൈസൻസുകൾക്ക് നൽകി. മദ്യശാലകൾ പുലർച്ചെ 3 മണി വരെ തുറന്നു വെക്കാൻ തുടങ്ങി. ഹോം ഡെലിവറി നടപ്പാക്കപ്പെട്ടു. മദ്യമുതലാളികൾ ഹോൾസെയിലുകാർ കളം പിടിച്ചു. റീറ്റെയിൽ കച്ചവടക്കാർ നഷ്ടത്തിലായി. സ്ഥലം വിടേണ്ട ഗതികേടിലെത്തി. നടപടിക്രമങ്ങൾ പാലിച്ചല്ല ലൈസൻസുകൾ നൽകിയത് എന്നതായിരുന്നു പുതിയ മദ്യനയത്തിനെതിരെ വന്ന ആദ്യ ആരോപണം. ആരോപണത്തെ തുടർന്ന് ചീഫ് സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിൽ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടതായി പ്രാഥമികമായി തന്നെ കണ്ടെത്തി. ലൈസൻസ് ഫീ ആയി നൽകിയ 144.36 കോടി രൂപയുടെ ഇളവടക്കമുള്ള സംഗതികൾ സർക്കാരിന് വലിയ നഷ്ടമുണ്ടാക്കിയെന്നും ഗവർണറുടെ അനുമതിയില്ലാതെയാണ് ഈ നടപടികൾ സ്വീകരിച്ചതെന്നും ചീഫ് സെക്രട്ടറി ഗവർണർക്കും ദില്ലി മുഖ്യമന്ത്രിക്കും നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞു. അങ്ങനെ ഈ ജൂലൈ 30 മദ്യനയത്തിൽ നിന്നും പിന്മാറി പഴയ പോലെ തന്നെ വരുന്ന 6 മാസത്തേക്ക്
പഴയ മദ്യനയം തുടരുമെന്ന് മനീഷ് സിസോദിയ അരവിന്ദ് കെജ്രിവാളും പറഞ്ഞു. എങ്കിലും അപ്പോഴേക്കും CBI കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ലൈസൻസ് ഫീസിൽ ഇളവ് അല്ലെങ്കിൽ കുറവ്, കൈക്കൂലി വാങ്ങി L1 ലൈസൻസ് നീട്ടി നൽകൽ എന്നിവയുടെ അന്വേഷണവും മനീഷ് സിസോദിയയുടെ വീട്ടിലടക്കം റെയ്ഡും ഒക്കെ ഇക്കഴിഞ്ഞ കാലത്തിനിടയിൽ നടന്നു. ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ അടുപ്പക്കാരൻ കൈകാര്യം ചെയ്യുന്ന കമ്പനിക്ക് മദ്യ വ്യാപാരി 1 കോടി രൂപ നൽകിയെന്നാണ് CBI ഇപ്പോൾ FIR പറയുന്ന ആരോപണം. ഗവർണറുടെ അനുമതിയൊക്കെ ഈ സംഗതികൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഗവർണർ അഭിപ്രായം മാറ്റിയെന്നാണ് മനീഷ് സിസോദിയ ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നത്. പ്രശ്നം ഡൽഹിയിൽ ഒതുങ്ങുന്നില്ല. പഞ്ചാബ് മദ്യനയവും രൂപീകരിച്ച മനീഷ് സിസോദിയാണെന്നും അക്കാര്യവും CBI അന്വേഷിക്കണമെന്നും കോൺഗ്രസും ശിരോമണി അകാലിദളും ഇപ്പോൾ ആവശ്യപ്പെട്ട് ഡൽഹിയിൽ നിന്ന് പഞ്ചാബിലേക്ക് പോവുകയാണ് അഴിമതി. ആം ആദ്മി പാർട്ടി സ്ഥാപക നേതാവും 2015 ഫെബ്രുവരി മുതൽ ഡൽഹി ഉപമുഖ്യമന്ത്രിയുമാണ് മനീഷ് സിസോദിയ. ഡൽഹി സർക്കാരിന്റെ ധനകാര്യം, ആസൂത്രണം, സർവീസസ്, ഊർജം, വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, IT, സാങ്കേതിക വിദ്യാഭ്യാസം, അഡ്മിനിസ്ട്രേറ്റീവ് തുടങ്ങി പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈയാളുന്ന ആളാണ് മനീഷ് സിസോദിയ. മുമ്പ് മാധ്യമപ്രവർത്തകനായിരുന്നു. സീ ന്യൂസിലും ഓൾ ഇന്ത്യ റേഡിയോയിലും ഒക്കെ പ്രവർത്തിച്ച് പരിചയമുണ്ട്. പരിവർത്തകന്റെ സേവകനായിരുന്നു. അണ്ണാ ഹസാരയുടെ ശിഷ്യനായി അഴിമതിക്കെതിരെ വിരുദ്ധ ക്യാമ്പയിനിൽ അംഗമായി 2012 ജൂലൈ മാസത്തിൽ കളങ്കിതരായ 15 കേന്ദ്രമന്ത്രിമാർക്കെതിരെ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനും ഗോപാൽ റായിക്കുമൊപ്പം ജന്തർ മന്ദറിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം നടത്തി. തുടർന്ന് 2012 സെപ്റ്റംബറിൽ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കുന്നതിൽ സ്ഥാപകനായി പങ്കാളിയായി. 2006 ഡിസംബറിൽ കെജ്രിവാളുമായി ചേർന്ന് പബ്ലിക് ക്രോസ് റിസർച്ച് ഫൗണ്ടേഷൻ ആരംഭിച്ചു. 2006 രാജ്യമെമ്പാടും വിവരാവകാശ നിയമത്തെക്കുറിച്ച് പ്രചാരണം നടത്തി. തദ്ദേശ ഭരണത്തിൽ കാര്യക്ഷമത ഉറപ്പാക്കുക, വിവരാവകാശ നിയമത്തിനായി പ്രചാരണം നടത്തുക എന്നായിരുന്നു ഈ ഫൗണ്ടേഷന്റെ ലക്ഷ്യം. അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ അഴിമതി വിരുദ്ധത മുഖമുദ്രയാക്കിയ പാർട്ടിയും നേതാവും അഴിമതിയിൽപ്പെട്ട് നട്ടം തിരിയുകയാണ്. മനീഷ് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരുമോ, അത് അഴിക്കുള്ളിലാകുമോ എന്നതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.